93 കലാമണ്ഡലം പത്മനാഭൻ നായരാശാൻ 93rd ജന്മദിന ആഘോഷം ആശാൻ സ്മരണാർത്ഥം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി. ഈ കലാമണ്ഡലത്തിലെ കഥകളി വേഷം വടക്കൻ കളരി വിഭാഗത്തിൻ്റെ രംഗാവതരണം കർണനിധനം എന്ന ഒരു കഥ ഇവിടെ അരങ്ങേറുകയാണ്. കർണനിധനം എന്ന കഥ രചിച്ചത് കലാമണ്ഡലത്തിലെ ഒരു പ്രധാന അധ്യാപകനായ കലാമണ്ഡലം മുകുന്ദൻ ആശാനാണ്. രചനയിൽ സംവിധാനവും വളരെ ഭംഗിയായി നിർവഹിച്ച് ഈ ദിനത്തിൽ അരങ്ങത്ത് ആദ്യമായി അവതരിപ്പിക്കുകയാണ്. എല്ലാവരുടെയും അറിവിലേക്കായിട്ട് കർണനിധനം കഥ ഒരു രത്ന ചുരുക്കം ഞാനിവിടെ പറയാം. മഹാഭാരതത്തിൽ യുദ്ധപർവത്തിൻ്റെ നിന്നെടുത്തിട്ടുള്ള കുറച്ച് രംഗങ്ങളെ കോർത്തിണക്കിയാണ് കർണനിധനം കഥ എഴുതിയിട്ടുള്ളത്. യുദ്ധാനന്തരം ഭീഷ്മപിതാമഹൻ ശരശയിൽ കിടക്കുന്നു. ദ്രോണാചാര്യരുടെ മരണശേഷം ഘടോത്കചൻ കൗരവസേനയിലെ വളരെ വലിയൊരു ഭാഗം കൂടി ലംഘിച്ചുകൊണ്ട് മരണമടഞ്ഞു. ഈ സന്ദർഭത്തിൽ ദുര്യോധനൻ ഈ സേനയെ ആര് നയിക്കും എന്ന ഒരു ആശയക്കുഴപ്പത്തിലാവുകയും തുടർന്ന് തൻ്റെ ആത്മമിത്രമായ കർണനെ തന്നെ ഏൽപ്പിക്കാം, അർജുനനെ വെല്ലാൻ ഈ ലോകത്ത് കർണൻ മാത്രമാണ് ഉള്ളത് എന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി കർണനെ സേനാധിപനായി നിശ്ചയിക്കുകയാണ്. അതിനായി കർണനെ വിളിച്ചു വരുത്തുകയും കർണന്റെ സമീപത്തിൽ നിന്ന് ദുര്യോധനൻ തൻ്റെ ആവശ്യം അറിയിക്കുകയും ചെയ്തു. ഈ ആവശ്യം ശിരസാവഹിച്ചുകൊണ്ട് കർണൻ ഈ ദൗത്യത്തെ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് കർണന്റെ ആവശ്യം തൻ്റെ രഥം തളിക്കാൻ ഒരു സമർത്ഥനായ ഒരു തേരാളി വേണമെന്ന് ആവശ്യപ്പെടുകയും കർണനെ അതിനൊത്ത ഒരു തേരാളിയെ ദുര്യോധനൻ തിരയുകയും ചെയ്തു. അർജുനനെ കൃഷ്ണൻ എങ്ങനെയാണ് തേര് തെളിച്ച് യുദ്ധത്തിൽ സഹായിച്ചത് അല്ലെങ്കിൽ സഹായിക്കുന്നത് എന്ന പോലെ ഒരു സമർത്ഥനായ തേരാളിയെ ദുര്യോധനൻ മനസ്സിൽ കണ്ടു. തൻ്റെ പിതൃ സുഹൃത്തായ ശല്യരെ ദുര്യോധനൻ തേരാളിയായി നിയമിക്കാൻ ഉറപ്പിക്കുകയും ചെയ്തു. കർണനെ സമാധാനിപ്പിച്ച് ദുര്യോധനൻ ശല്യരുടെ സമീപത്തേക്ക് പോവുകയും തുടർന്ന് ശല്യരുടെ അടുത്തേക്ക് ചെന്ന് ദുര്യോധനൻ തൻ്റെ ആവശ്യം അറിയിക്കുന്നു. ഈ ആവശ്യം കേട്ട ഉടൻ ശല്യം വളരെയധികം കുപിതനായി ദുര്യോധനനോട് എനിക്ക് സാധ്യമല്ല, ഒരു തേരാളിയുടെ മകൻ്റെ രഥം തളിക്കുന്നതിന് എനിക്ക് ഒരുക്കമല്ല, ദുര്യോധന എന്നെ അപമാനിക്കുകയാണ് ചെയ്തത്, ഞാനിതിനെ വഴങ്ങുകയില്ല എന്ന് പറഞ്ഞ് ചൂണ്ടിയെടുക്കുകയും ചെയ്തു. ഈ സമയം ദുര്യോധനൻ ഏതുവിധേനയിൽ ശല്യരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുകയും പണ്ട് ത്രിപുരധരന സമയത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരനെ എങ്ങനെയാണോ ബ്രഹ്മദേവൻ രഥം തടിച്ച് സഹായിച്ചു തീർന്ന പോലെ സമർത്ഥനായ ഒരു തേരാടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ മഹാഭാരത യുദ്ധം ജയിച്ച്
പാണ്ഡവരെ തോൽപ്പിച്ച് രാജ്യം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നറിയുകയും അതിനെ ശല്യരേക്കാൾ മികവുറ്റ ഒരു യോദ്ധാവ് വേറെയില്ല. മറുഭാഗത്ത് പാണ്ഡവ സൈന്യത്തിലെ അർജുനന്റെ തേരാളിയായി വർത്തിക്കുന്നത് കൃഷ്ണനാണ്. അതുകൊണ്ട് തന്നെ കൗരവസേനയിൽ കർണന്റെ തേരാളിയായി ശല്യർ തന്നെ വരണം എന്ന ആവശ്യം പറഞ്ഞ് ദുര്യോധനൻ ശല്യരെ മയപ്പെടുത്തി ഇതിനെ സമ്മതിപ്പിച്ചു. അതിനുശേഷം യുദ്ധാങ്കണത്തിൽ ചെല്ലുകയും കർണനും അർജുനനും നേരിട്ടുകൊണ്ട് യുദ്ധം തുടങ്ങുകയും ചെയ്തു. ഘോരമായ യുദ്ധത്തിനിടയിൽ കർണൻ തന്റെ ദിവ്യമായിട്ടുള്ള അനവധി അസ്ത്രങ്ങളും എടുക്കാൻ ശ്രമിക്കുകയും തന്റെ മന്ത്രങ്ങളൊന്നും ഓർമ്മയിൽ വരാതെ പങ്കുവച്ച ശാപത്തിന് ഫലമായിട്ട് യാതൊരു ദിവ്യവസ്ത്രങ്ങളും ഓർമ്മയിൽ വരാതിരിക്കുകയും അവസാനം ഒരു നാഗാസ്ത്രം മാത്രമാണ് കർണനെ ഓർമ്മയിൽ വന്നത്. ഈ നാഗാസ്ത്രം പ്രയോഗിക്കുന്ന സമയം ശല്യർ കർണനോട് ഉപദേശിക്കും, ഈ നാഗാസ്ത്രത്തോടു കൂടി ഒരു അസ്ത്രം കൂടി തുണയായി അയക്കണം, ഇല്ലെങ്കിൽ അർജുനനെ കൃഷ്ണൻ അതിസമർത്ഥമായി രക്ഷിക്കും എന്ന് ഉപദേശിച്ചു കൊടുക്കുന്നു. എന്നാൽ കർണനാകട്ടെ ഈ ഉപദേശം അല്പം പോലും ചെയ്തു കൊള്ളാതെ നാഗാസ്ത്രം മാത്രമയക്കുകയും ഈ അസ്ത്രം അർജുനന്റെ സമീപത്തെത്തുന്ന സമയം കൃഷ്ണൻ തന്റെ പെരുവിരൽ കൊണ്ട് രഥം താഴ്ത്തി അർജുനനെ രക്ഷിക്കുകയും ചെയ്തു. അർജുനനെ നേരെ അയച്ച ഈ അസ്ത്രം അർജുനന്റെ കിരീടമാണ് നിലംപതിപ്പിച്ചത്. ഈ നിലംപതിച്ച കിരീടത്തിൽ നിന്ന് ഒരു നാഗം പുറത്തു വന്ന് കർണന്റെ സമീപത്തേക്ക് വരുന്നു. കർണൻ നീ ആരാണ് ചോദിക്കും. ആ സമയം നാഗം പറയും, ഗാന്ധവധാന സമയത്ത് തൻ്റെ അമ്മയെ അർജുനൻ കൊന്നിട്ടുണ്ട്, അതിന് പകരമായി ഞാൻ ഇന്ന് അർജുനനെ കൊല്ലും എന്നും പറഞ്ഞ് സർ ഈ നാഗം അർജുനനെ വധിക്കാനായി ചെല്ലുന്നു. അർജുനനെ വധിക്കാനായി ചെല്ലുന്ന സർപ്പത്തെ കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ അമ്പെയ്ത് ശിഥിലമാക്കി കളയുന്നു. തദനന്തരം വീണ്ടും ഘോരമായ യുദ്ധം ചെയ്യുകയും കർണനും അർജുനനും വളരെ ശക്തിയോടുകൂടി യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്ന സമയം തന്റെ രഥം മണ്ണിൽ താണു പോകുന്നു കർണന്റെ. കർണൻ ഈ രഥം മണ്ണിൽ നിന്ന് ഉയർത്തുവാൻ വേണ്ടി നിലത്തിറങ്ങി തന്റെ വിജയം തനസ് രഥത്തിൽ വെച്ചുകൊണ്ട് രഥം ഉയർത്തുന്ന സമയം കൃഷ്ണൻ അർജുനോട് ഉപദേശിക്കുന്നു, ഇതാണ് തക്ക സമയം, കർണനെ വധിക്കുന്നതിനുള്ള ഏറ്റവും ഉചിതമായ സമയതാണ്. അതുകൊണ്ട് അർജുന നീ ഇപ്പോൾ തന്നെ കർണനെ വധിക്കുക. അർജുനനെ ആ സമയം ഇത് ധർമ്മമല്ല കൃഷ്ണ, ഇത് ധർമ്മമല്ല എന്ന് പറയുന്നു. കൃഷ്ണൻ ഈ യുദ്ധത്തിൽ അനവധി ധർമ്മവും അധർമ്മവും സംഭവിച്ചിട്ടുണ്ട്. പാണ്ഡവർക്ക് സംഭവിച്ചിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ കഥയും അഭിമന്യുവിന്റെ മരണം, ഘടവത്തിന്റെ മരണം എന്നീ വേണ്ട ഓരോരോ സംഭവങ്ങളും എന്നീ എണ്ണി പറഞ്ഞ് അർജുനനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം അർജുനനെ കൊണ്ട് അസ്ത്രമായിരിക്കുന്നു. ഈ അസ്ത്രം കർണന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. തുടർന്ന് കർണന്റെ മരണശേഷം കർണൻ സൂര്യനിലേക്ക് ലയിക്കുകയും ചെയ്യുന്നു. ഈ ഇതുവരെ ഉള്ള ഒരു മഹാഭാരത യാത്രയാണ് ഇന്നിവിടെ കർണനിധനം എന്ന ആട്ടക്കഥയിലൂടെ അവതരിപ്പിക്കുന്നത്.
ദുര്യോധനൻ, കലാമണ്ഡലം സൂര്യനാരായണൻ, കർണൻ കലാമണ്ഡലം മുകുന്ദൻ, ശല്യ കലാമണ്ഡലം ഹരിനാരായണൻ, അർജുനൻ കലാമണ്ഡലം ഷൺമുഖദാസ്, കൃഷ്ണൻ കലാമണ്ഡലം പ്രദീപ്. സംഗീതം കലാമണ്ഡലം ബാബു നമ്പൂതിരി, കലാമണ്ഡലം ഹരീഷ് നമ്പൂതിരി, കലാമണ്ഡലം വിനോദ്, കലാമണ്ഡലം അജേഷ് പ്രഭാകർ, കലാമണ്ഡലം വിശ്വാസ്. ചെണ്ട കലാമണ്ഡലം ബാലചന്ദ്രൻ, കലാമണ്ഡലം രവിശങ്കർ, കലാമണ്ഡലം ശ്രീരാജ്. മദ്ദളം കലാമണ്ഡലം ഹരിദാസ്, കലാമണ്ഡലം വേണുഗോപാൽ, കലാമണ്ഡലം ശ്രീജിത്. ചുട്ടി കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം വയസ്സാണ്. അണിയറ ശ്രീ ബാലൻ, രമേശ്, അരുൺ, സോഹൻ. ഈ രംഗാവതരണത്തിന്, മടക്കുംകുളന്റെ ഈ രംഗാവതരണത്തിന് എല്ലാ വിധത്തിലും സഹായം സഹകരണങ്ങൾ ചെയ്ത കഥകളി സംഗീതം വിഭാഗത്തിനും ചെണ്ട വിഭാഗത്തിനും മദ്ദളം വിഭാഗത്തിനും ചുട്ടി വിഭാഗത്തിനും എൻ്റെ വ്യക്തിപരമായ പേരും ഈ വടക്കുംകുളയുടെ പേരും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. ഇനി കഥ ആരംഭിക്കുന്നു. നിത്യമുപാസ്മരേ സ
சபதித குர்வந்துமி Thank you.
Thank you.
Oh,
Yeah.
Yeah.
Oh, dear.
Kandava
Thank you.
Thank you.
Thank you.
Thank you.
Thank you.
Yeah.
Thank you.
Thank you.
Thank you.
Thank you.
जगत